ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു മുപ്പത്തിയേഴ് ഇഞ്ച് ബോഡി മെഷർമെൻ്റ് ഒരു ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് ഈ ഒരു ബ്ലൗസിന് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന തുണി ഒന്നേ പത്താണ് ഒന്നേ പത്ത് തുണിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം നമ്മൾ തുണിയെ ഇതുപോലെ രണ്ട് കരവശങ്ങളെയും ഇതുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് നേരെ പകുതിയായി മടക്കിയെടുക്കുന്നു കേട്ടോ ഇതുപോലെ നേരെ പകുതിയിൽ മടക്കിയെടുക്കുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു കറക്റ്റ് ലൈൻ കൊടുക്കുകയാണ് ഈ ലൈനിൽ കൂടി നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ നേരെ തുണിയെ നേരെയാക്കി നേരെയാക്കിയെടുക്കുവാൻ വേണ്ടിയാണ് ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാണ് ബ്ലൗസിൻ്റെ ലെങ്ത് പതിനഞ്ചര ഇഞ്ചാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടി പതിനാറ് റേഞ്ചിൽ മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെയും പതിനാറ് റേഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഈ രണ്ട് മാർക്കുകളെ നമ്മൾ ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുന്നു ഇനി നമ്മൾ നമ്മുടെ ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ അകലം വെക്കുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് രണ്ടേ മുക്കാൽ ഇഞ്ചിൽ ഒരു മാർക്കും കൊടുക്കുന്നു നേരെ കുത്തനെ ഈ രണ്ട് മാർക്കുകളെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ കൊടുക്കുന്നു കണ്ടോ ഇനി നമ്മൾ നമ്മുടെ ഷോൾഡർ അകലം വെക്കുന്നത് മൂന്നിഞ്ചാണ് മൂന്നിഞ്ച് ടോട്ടൽ അഞ്ചേ മുക്കാൽ ഇഞ്ച് രണ്ടേ മുക്കാലും മൂന്നും ടോട്ടൽ അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് വെക്കുന്നത് ഇനി ഈ രണ്ട് മാർക്കുകളെയും ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുന്നു നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ വെച്ചിരിക്കുന്നത് അതേ അളവ് ദിനാണ് നമ്മളെ ആംഹോളിന്റെ ഇറക്കത്തിന് വേണ്ടി അഞ്ചേ മുക്കാൽ തന്നെ വെക്കുന്നു കണ്ടോ ഇതുപോലെ തന്നെ വെക്കുന്നു ഈ രണ്ട് മാർക്കുകളെയും ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുക ഇനി നമ്മൾ ഈ ഒരു അളവിലാണ് ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ ബോഡി മെഷർമെന്റ് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ബോഡി ലൂസ് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് അപ്പോൾ അതിനൂടെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുന്നു നമുക്ക് നാൽപ്പത്തി ഒന്നിഞ്ച് കിട്ടും നാൽപ്പത്തി ഒന്നിന്റെ നാലിലൊന്ന് പത്തേകാൽ ഇഞ്ച് കേട്ടോ പത്തേകാലിഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് എക്സ്ട്രാ തുണിയായി നമ്മുടെ തുന്നതുണിക്ക് വേണ്ടി നമ്മൾ വെക്കുന്നത് ഒന്നേ കാലിഞ്ചാണ് ഇനി നമ്മുടെ അടിവശത്ത് ഇടുപ്പ് ലൂസ് മുപ്പത്തിരണ്ടര ഇഞ്ചാണ് അപ്പോൾ അതിന്റെ നാലിലൊന്ന് എട്ടും പോയിന്റും വരും ബാക്ക് ഡാൻസ് അടിക്കുവാൻ വേണ്ടി മുക്കാലിഞ്ച് അങ്ങനെ എട്ടേ മുക്കാലും പോയിന്റും ഒന്നേ കാലിഞ്ച് നമ്മുടെ തുന്ന തുണിക്ക് വേണ്ടി ഈ മാർക്കുകളെ ഇതുപോലെ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക ഇനി നമ്മളിവിടെ നമ്മുടെ റഗാള് ഷേപ്പിന് വേണ്ടി ഇവിടെ എടുക്കുന്നത് ഒന്നേ കാലിഞ്ചാണ് കേട്ടോ ഒന്നേ കാലിഞ്ചിൽ ഒരു ഷേപ്പ് കൊടുക്കുന്നു ഇനി നമ്മൾ നമ്മളിവിടെ നിന്ന് നമ്മളിങ്ങനെ ആ ഒരു ഷേയ്പിങ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിന് ടച്ച് ചെയ്തുകൊണ്ട് കണ്ടോ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നമ്മുടെ ലൂസ് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റ് ഉണ്ടോ ഈയൊരു പോയിന്റിൽ നിന്ന് ഒരു കാലിഞ്ചി താഴ്ത്തി കണ്ടോ ഇതുപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക ഇനി നമ്മൾ നമ്മുടെ കഴുത്ത് ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ മുകളിൽ തുന്നെ തുണി മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ച് ഫ്രണ്ട് പീസും അറ്റാച്ച് ചെയ്യുന്ന തുന്ന തുണി മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒൻപത് ഇഞ്ചാണ് നമ്മുടെ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം ഇനി ഇവിടെ നിന്ന് നമ്മൾ ഒരു അര പോയിന്റ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുന്നു ഉണ്ടോ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്കിത് കട്ട് ചെയ്യാം ഉണ്ടോ നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കഴുത്ത് ഭാഗത്തു നിന്നാണ് കട്ടിങ് തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇതുപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു മാർക്കിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു മാർക്കിങ്ങിൽ കണ്ടോ ഇവിടെയും താവുവസ്തുള്ള വശത്തുള്ള ഈ ഒരു ലൂസ് മാർക്കിങ്ങിലും റഗാൾ വയസ്സുള്ള ഈ ഒരു മാർക്കിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിനുവേണ്ടി നമ്മൾ തുണിയെ ഇതുപോലെ വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഫ്രണ്ട് ക്രോസ് പീസാണ് എടുക്കുന്നത് നമ്മുടെ ഈ ഒരു ഷോൾഡർ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റഗാൾ ഭാഗവും ഈ ഒരു കരഭാഗത്ത് ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വെച്ചാൽ നമുക്ക് നല്ല ക്രോസിങ് കിട്ടും ഇതുപോലെ വെക്കുക അതിനുശേഷം നമ്മൾ നമ്മളിവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു കാലിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ സ്കെയിലിനെ നേരെ കുത്തനെ പിടിക്കുന്നു കണ്ടോ ഇങ്ങനെ നേരെ കുത്തിനെ പിടിക്കുക നമുക്കിനി നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം നമ്മളിവിടെ നമുക്ക് മൂന്നിഞ്ച് വെടുത്ത് കിട്ടണം വൈഡ് കിട്ടണം കാരണം നമ്മൾ രണ്ടേ മുക്കാലിഞ്ച് നമ്മുടെ ബാക്ക് പീസിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കാലിഞ്ച് ഫ്രണ്ട് ഭാഗത്ത് ഫ്രണ്ട് തീരെ തയ്ക്കുവാൻ വേണ്ടിയുള്ള തുന്ന തുണി കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടോട്ടൽ മുകളിൽ മൂന്നിഞ്ച് കിട്ടണം ഇനി ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ് തുണി തെന്നി മാറി പോകാതിരിക്കുവാൻ വേണ്ടിയാണ് മാർക്ക് ചെയ്യുന്നത് ഇനി ഇവിടെ ഒന്നര ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഉണ്ടോ ഒന്നര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക ഇനി നമ്മൾ നമ്മുടെ ബാക്ക് പീസ് ഇവിടെ ഒരു മുക്കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു നമ്മൾ ബാക്ക് ഡാഡ്സ് അടിക്കുവാൻ വേണ്ടിയുള്ള തുന്ന തുണി നമ്മൾ മുക്കാലിഞ്ച് വെച്ചിട്ടുണ്ട് ആ ഒരു മുക്കാലിഞ്ചാണ് ഇവിടെ കുറച്ച് മാർക്ക് ചെയ്തത് ഈ ഒരു ഡാഡ്സിന്റെ നീളം നമ്മൾ നാലിഞ്ചാണ് വെക്കുന്നത് ഉണ്ടോ നാലിഞ്ചിൽ മാർക്ക് ചെയ്യുന്നു ഇനി ആ ഒരു ഇവിടെ രണ്ട് നമ്മളൊരു മുക്കാലിഞ്ച് കുറച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ മൂന്നിഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുകയാണ് ണ്ടോ ഇവിടെ മൂന്നിഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ ഇനി ഈ ഒരു മാർക്കുകളെ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ റഗാളിന്റെ ഭാഗത്ത് ഭാഗത്ത് നിന്ന് കണ്ടോ ഇവിടെ വരെ അത് നമ്മൾ ലൈൻ കൊടുക്കുകയാണ് അതിനുശേഷം നമ്മുടെ ബാൻഡിന് വേണ്ടി മാർക്ക് ബാൻഡിന് വേണ്ടി നമ്മൾ ഇവിടെ ആദ്യം മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് നാലേ കാലിഞ്ചിലാണ് അത് എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം പറഞ്ഞു തരാം ഉണ്ടോ നമ്മൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം വെക്കുന്നത് ആറേ കാലിഞ്ചിലാണ് അപ്പോൾ ഒരു കാലിഞ്ച് കുറച്ചുകൊണ്ട് ആറിഞ്ചിൽ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഉണ്ടോ ഈ ഒരു മാർക്കിനെ നമ്മൾ ഇതുപോലെ നേരെ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു ഇനി ഇവിടെ നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ഉണ്ടോ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കുന്നു ഇവിടെ നമ്മളൊരു അറേഞ്ച് പോയിന്റുമാണ് നമ്മൾ ഈ ഒരു ഷേപ്പിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിത് കട്ട് ചെയ്യാം നമ്മൾ ഇവിടെ നിന്നാണ് ഇങ്ങനെയാണ് കട്ടിങ് തുടങ്ങുന്നത് കണ്ടോ നമ്മൾ ബ്ലൗസിൻ്റെ ഒക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ തുണികൾ വേസ്റ്റായി പോകാതിരിക്കുവാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഇങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ ബാക്കി വരുന്ന പീസും നമുക്ക് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും നമുക്ക് കഴുത്ത് തയ്ക്കാനും ഒക്കെ ആ ഒരു തുണിയെ ഉപയോഗിക്കാം കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇവിടെ വരെ മാത്രമേ കണ്ടോ ഇവിടെ വരെ കട്ട് ചെയ്ത് നമ്മൾ നിർത്തുകയാണ് കാരണം നമുക്ക് സ്ലീവ് തയ്ക്കുവാനുള്ള കട്ട് ചെയ്യാനുള്ള തുണികളൊക്കെ ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കിട്ടും സ്ലീവിൻ്റെ ഒക്കെ കിട്ടുവാൻ ഇത് നമ്മളിവിടെ മുകളിൽ നിന്ന് ഒര ഇഞ്ച് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗത്ത് നിന്നും അര ഇഞ്ച് അങ്ങനത്തിന് നമ്മൾ ടാപ്പിനെ നേരെ ഇതുപോലെ കുത്തനെ പിടിക്കുക കണ്ടോ ഇതുപോലെ നേരെ കുത്തനെ ടൈപ്പിൽ പിടിക്കുന്നു ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഇനി നമ്മൾ നമ്മുടെ ഡാർട്സ് ഇറക്കം മാർക്ക് ചെയ്യുന്നത് പത്തേ പത്തര ഇഞ്ചിലാണ് അതുപോലെ തന്നെ ഇവിടെ നേരെ കണ്ടോ ഡാർട്സ് പോയിന്റ് ഇവിടെയാണ് നമ്മുടെ ഡാർട്സ് പോയിന്റ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ നാലേകാലഞ്ച് ബാൻഡറിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ മൂന്നേ മുക്കാലാണ് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ സൈഡിൽ നമ്മൾ നാലേ കാലിഞ്ച് മാർക്ക് ചെയ്ത് അവിടെ വരെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഡോട്ട്സ് ഇട്ടുകൊണ്ട് നമുക്ക് ഇവിടെ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ നമുക്ക് ആവശ്യമുള്ള തുണി മാത്രമേ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ ഇനി നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ബാൻഡ് നമ്മളിത് ക്രോസിലാണ് വരഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ ഒരു പീസ് ഇതുപോലെ സെയിം ഇതിൽ കട്ട് ചെയ്തെടുക്കുക നമ്മൾ ഈ ഒരു പീസ് എടുത്തിരിക്കുന്നത് നമ്മുടെ ബാക്ക് പീസ് കട്ട് ചെയ്തിട്ടില്ല ബാക്കി കരഭാഗം വരുന്ന ഭാഗത്തു നിന്നാണ് ഒരു പീസ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇവിടെ ഫ്രണ്ടിൽ നമ്മളൊരു കാലിഞ്ച് നമ്മുടെ തുന്നതുണിക്ക് വേണ്ടി വിടുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇടുപ്പ് അളവായിട്ടുള്ള മുപ്പത്തിരണ്ടിന് നാലിലൊന്ന് എട്ടും എട്ടും പോയിന്റും മുപ്പത്തിരണ്ടിനുടെ നാലിലൊന്ന് എട്ടും പോയിന്റും ഇനി ഇവിടെ നമ്മൾ അതിനുശേഷം ഒന്നേ കാലിഞ്ച് നമ്മുടെ തുണിയും കൂടി വെച്ച് നമ്മൾ ഇതിങ്ങനെ ക്രോസിന് മുകളിലേക്ക് ക്രോസിൽ കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് നമ്മുടെ ബ്ലൗസിന്റെ ഫ്രണ്ട് വശത്തിന്റെ അടിവശത്ത് നിന്ന് ഒരു കാലിഞ്ച് ഇവിടെ നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു ഇതൊക്കെ നമുക്ക് ബ്ലൗസ് ധരിക്കുമ്പോഴുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി നമ്മുടെ ഇവിടെ നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മുടെ ഡാർട്സ് ഒക്കെ മാർക്ക് ചെയ്യാണ് ഇവിടെ ഈ ഒരു സെൻടർ ബീസ് നമ്മൾ ഒന്നര ഇഞ്ച് ഈ ഒരു ഭാഗത്തേക്കും ഒന്നര ഇഞ്ച് നമ്മൾ ടോട്ടൽ മൂന്നിഞ്ച് നമ്മുടെ നെക്ക് വെടുത്തിന് വേണ്ടി സോറി നമ്മുടെ ഡാർട്സ് വെടുത്തിന് വേണ്ടി വൈഡിന് വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട് ഡാട്സിന് വേണ്ടി നമ്മൾ വെച്ചത് മൂന്നിഞ്ചാണ് അപ്പോൾ രണ്ട് ഭാഗത്തേക്ക് ഒന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് ഒരു മുക്കാലിഞ്ച് അതുപോലെ തന്നെ സൈഡിലും ഇവിടെ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു നമ്മൾ ഈ ഒരു മാർക്കുകൾ ഇതുപോലെ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം നമ്മൾ ഈയൊരു മാർക്കിലേക്ക് നമ്മൾ ഒന്നര ഇഞ്ച് വെച്ചിട്ടുള്ള ഈയൊരു മാർക്കിലേക്കാണ് നമ്മൾ ഈ ഒരു കട്ടിങ് കൊണ്ടുപോകുന്നത് കണ്ടോ ഇവിടെ നിന്നാണ് നമ്മൾ സെൻടർ ഭാഗത്തേക്കല്ല അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഡാഡ്സിന്റെ മാർക്ക് ചെയ്തിട്ടുള്ള ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള അവിടത്തേക്കാണ് നമ്മൾ ഈ ഒരു ഷേപ്പ് കൊടുത്തത് ഇനി ഇവിടെ നിന്ന് മുകളിൽ നമ്മുടെ മെയിൻ ഡാർസിൻ്റെ മുകളിലാണ് ഈ ഒരു സെൻ്റർ ഈ ഒരു ഡാർസ് വരുന്നത് ഇതിൻ്റെ വീ നീളം നമ്മൾ വെക്കുന്നത് മൂന്നിഞ്ചാണ് കേട്ടോ മൂന്നിഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുന്നു ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു കാലിഞ്ച് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കണ്ടോ കാലിഞ്ച് കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരല്പം ഒരു ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇനി നമ്മൾ നമ്മുടെ റഗാളിൻ്റെ ഭാഗത്ത് മുകളിൽ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് ഷേപ്പ് കൊടുക്കുന്നു ഇവിടെ സോറി മാർക്ക് കൊടുക്കുന്നു അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് കണ്ടോ ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക കണ്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഒരു അര ഇഞ്ച് പീസാണ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ ഏ നമ്മളിവിടെ മൂന്നാമത്തെ ഡാറ്റ്സ് ഇവിടെ മാർക്ക് ചെയ്യുകയാണ് നമ്മുടെ കാൽ ഭാഗത്ത് നിന്ന് വരുന്ന ഡാർസാണിത് കണ്ടോ ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്ക് കൊടുക്കുന്നു ഇവിടെ ഒരു മാർക്ക് കൊടുക്കുന്നു ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുകയാണ് കണ്ടോ നമുക്ക് സ്ലീവിനുള്ള ലെങ്ത് ഒക്കെ കറക്റ്റ് ഇതുപോലെ കിട്ടും നമ്മൾ നേരത്തെ താപോഷം വരെ കട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നമ്മൾ സ്ലീവിന് വേണ്ട തുണിയായി ഇതുപോലെ നേരെ പകുതിയായി ഇതുപോലെ മടക്കി വെക്കുന്നു ഇനി നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കുകയാണ് കണ്ടോ ലൈൻ കൊടുക്കുന്നു നമ്മുടെ ഈ ഒരു സ്ലീവിന്റെ ലെങ്ത്ത് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടി ഒരു അര ഇഞ്ച് കൂട്ടി പന്ത്രണ്ടര റേഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു പന്ത്രണ്ടര ഇഞ്ചിൽ അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ തന്നെ പന്ത്രണ്ടരയിഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു നമ്മളൊരു അര ഇഞ്ച് തുന്ന തുണിക്ക് വേണ്ടി ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ലൈനിങ് ട ലൈനിങ് മടക്കി തയ്ക്കുവാൻ വേണ്ടിയാണിത് ഇനി നമ്മൾ ഇവിടെ നമ്മുടെ കൈയുടെ റഗാൽ ലൂസ് മാർക്കുകയാണ് നമ്മളത് ബോഡി മെഷർമെന്റിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ബോഡി മെഷർമെന്റ് മുപ്പത്തി ഇഞ്ച് അപ്പോൾ അതിൽ നമ്മൾ നമ്മളെ മൂന്നിഞ്ച് കുറക്കുന്നു മുപ്പത്തി നാലിഞ്ച് കിട്ടും മുപ്പത്തിനാലിലെ നാലിലൊന്ന് ഇഞ്ച് അതിൻ്റെ കൂടെ ഒരു കാലിഞ്ച് തൊണ്ണൂറ്റൊണ്ണി കൂടി കൂട്ടി എട്ടര മുക്കാൽ ഇനി ഇവിടെ നമ്മൾ മൂന്നര ഇഞ്ചിൽ ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കുകയാണ് നമ്മുടെ റഗാൽ ഷേ സോറി കൈ ഷേപ്പ് ചെയ്തെടുക്കുവാൻ വേണ്ടിയാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നമ്മളിവിടെ ഇനി കൈയുടെ താവിലുള്ള ലൂസ് മാർക്കാണ് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ നേർപ്പകുതി ആറിഞ്ചിലൊരു മാർക്ക് കൊടുക്കുന്നു അതുപോലെ തന്നെ ഒന്നേകാലഞ്ച് തുന്ന തുണിക്ക് വേണ്ടി ഇനി നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മളിങ്ങനെ ഷേപ്പ് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു മാർക്കിലേക്ക് കണ്ടോ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളിനി മുകളിലേക്ക് ഈ ഒരു മാർക്കിൽ നിന്ന് ഈയൊരു മാർക്കിൽ നമ്മൾ മുകളിലേക്ക് ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്യുകയാണ് ഇനി നമ്മളിവിടെ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കുന്നു നമ്മൾ അളവെടുക്കുന്ന സമയത്ത് നമ്മൾ റഗാളിൻ്റെ ലൂസും കൈ ലൂസൊന്നും നമ്മൾ എടുക്കാറില്ല നമ്മൾ ബോഡിയിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എടുക്കാറ് ഇനി നമ്മളിത് ചെക്ക് ചെയ്യുകയാണ് നമ്മുടെ റഗാൾ കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യണം അതിനുവേണ്ടി മുകളിൽ അറ്റാച്ച് ചെയ്യാനുള്ള തുന്ന തുണി വിടുന്നു അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ മാർക്കിംഗ് കൂടി ചെയ്തിട്ടുണ്ട് നമ്മൾ മുകളിൽ ഷോൾഡർ ബാക്ക് ഫീസും ഫ്രണ്ട് ഫീസും അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗം മുകളിൽ വിട്ടുകൊണ്ട് ഇതുപോലെ നമ്മൾ ഇങ്ങനെ റഗാളിനെ പിടിച്ചെടുക്കുക കണ്ടോ ഇതുപോലെ പിടിച്ചെടുക്കുമ്പോൾ നമുക്ക് കണ്ടോ കറക്റ്റ് ആയിട്ട് നമ്മുടെ സ്ലീവ് ലൂസിന്റെ ആ ഒരു സ്ഥലത്ത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ റഗാൾ മാർക്ക് ചെയ്യുന്നത് കണ്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ കേട്ടോ ഇത് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ചെക്ക് ചെയ്ത് കാണിച്ചു തരാം ഒരു പീസ് കൂടി കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഇത് കറക്റ്റ് ഇതുപോലെ വെക്കുന്നു അതിനുശേഷം നമ്മൾ ഇതുപോലെ കറക്റ്റ് നമ്മുടെ റെഗാഡിനെ ഇതുപോലെ പിടിച്ചുകൊണ്ട് വന്നാൽ നമുക്കിത് മാർക്ക് കിട്ടും കേട്ടോ പക്ഷെ ഈ ഒരു പോയിന്റ് കണ്ടോ നമുക്ക് ഇത് മുന്നിലേക്ക് വന്ന് നിൽക്കുന്നത് ഇവിടെ നമുക്കൊരു മാർക്ക് കൊടുക്കാം ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് സ്റ്റിച്ചിങ് സമയത്ത് നല്ല ഫിനിഷിങ് കിട്ടുവാൻ വേണ്ടി ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡർ ഭാഗത്തും ഇവിടെ നമ്മുടെ സ്ലീവിൽ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ നിവർത്തി വെച്ച ശേഷം നമ്മുടെ ഫ്രണ്ട് പീസിൽ നിന്ന് നമ്മളൊരു മുകളിലേക്ക് നമ്മുടെ ആ ഒരു ജോയിന്റിൽ നിന്ന് ഒന്നേകാലിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ നിന്നും ഒന്നേകാലിഞ്ച് കണ്ടോ ഇങ്ങനെ നമ്മളിനി ഈ ഒരു മാർക്കുകളെ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട് പീസ് അല്പം കുഴിച്ച് മുറിക്കേണ്ടതുണ്ട് നമ്മളൊരു അറേഞ്ച് പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട് പീസിൽ നിന്നാണ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ നമ്മുടെ ബാക്ക് പീസിൽ നിന്നും കണ്ടോ ഇവിടെ അല്പം ഇതുപോലെ കട്ട് ചെയ്തുകൊണ്ട് ഷെയ്പ്പ് മാത്രം ചെയ്തെടുക്കുന്നു കൂടുതൽ കട്ട് ചെയ്ത് മാറ്റുന്നില്ല അപ്പോൾ നമ്മൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു ടൈലറിങ് വീഡിയോ ആയി വീണ്ടും കാണാം